എൻ്റെ പേര് നിസാറ് ഞാനിവിടെ അടുത്ത് അറവക്കാടാണ് നേരത്തെ അവിടെ ഇരുന്ന് ചോദിച്ച ആ സഹോദരൻ്റെ ചോദ്യത്തിനോട് തുടർച്ചയായിട്ട് തന്നെയാണ് എൻ്റെ ചോദ്യമുള്ളത് മഹാന്മാരായ അമ്പിയാക്കളുടേതോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതോ അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളോടേതോ അതുപോലെ അടുത്ത് പുത്തമ്പള്ളി മമ്പുറത്ത് ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മഖ്ബറകൾക്ക് അവരുടെ ആ മറവ് ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല യാതൊരു മഹത്വവുമില്ല എന്നാണോ ഫൈസൽ മൗലവി നിങ്ങൾ പറയുന്നത് എങ്കിൽ പറയട്ടെ ചോദ്യമായിട്ടില്ല നിങ്ങൾ ഇസ്ലാമി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇബ്നു തൈമിയയെ കുറിച്ച് ഷാഫി ഇമാമിനേക്കാളും അതുപോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെക്കാളും ഒക്കെ വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ വാളുകൊണ്ട് പടപൊരുതിയവരാണ് പേനയുണ്ട് പടപൊരുതിയവരാണ് എന്നൊക്കെ വലിയ പ്രാമുഖ്യം നൽകി പറഞ്ഞ ഇബ്നു തൈമിയ മഹാനവരികൾ എന്ന് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എല്ലാ സഹോദരന്മാരും ഓഡിയൻസ് മുഴുവൻ ശ്രദ്ധിക്കണം ഈ ഒരു പരാമർശം ഇബ്നു തൈമിയയെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നത് വലിയ പണ്ഡിതനായിട്ടാണ് നേതൃത്വമായിട്ടാണ് അദ്ദേഹം തന്റെ കിതാബിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 374-ാമത്തെ പേജിൽ വളരെ അടിവരയിട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ആ പരാമർശങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് തീർക്കാം ആ സഹോദരൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആ കിതാബിൽ ഇബ്നു തൈമിയ നേതാവ് പരിചയപ്പെടുത്തുന്നു വകദാലിക മാ യുദുക്കറും മുതൽ കറാമാത്തുവ ഹവാരിക്കൽ ആദാത്തിലെത്തി തൂജതു എന്റെ വാക്കല്ല ഇബ്നു തൈമിയ പറയുന്നതാണ് അല്ലെത്തി തൂജതു എന്റെ കുബൂരിൽ അമ്പിയായി വസ്വാലിഹീൻ അഥവാ മഹാരഥന്മാരായ ഔലിയാക്കളുടെ മക്ബറകൾക്കരികിൽ അനുഭവപ്പെടുന്ന വളരെ അമാനുഷികമായ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ സാധാരണക്ക് വിപരീതമായ വലിയ ബഹുമതികൾ കറാമത്തുകൾ അവരുടെ കബറുകൾക്ക് അരികിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വലിയ സംഭവങ്ങൾ അതെന്താ മിസ്ലിം ഉസൂ വലിയ പ്രകാശ ദ്വാരകൾ അവിടെ വർഷിച്ച് ഇറങ്ങും അതുപോലെ തന്നെ മലായിക്കത്ത് ഇന്തഹ ആ മക്ബറകൾക്കരികിൽ മലായിക്കത്തുകൾ അവതരിച്ചു വരും ഇത് ഇബ്നു തൈമിയയാണ് പറയുന്നത് അതുപോലെ തന്നെ പിശാജ് ബാധയുള്ളവർ അവിടെ ചെന്നാൽ പിശാജിനെ വിരട്ടി ഓടിക്കും അതുപോലെ തന്നെ ആ പരിസരത്തുള്ള ആളുകൾക്ക് തീപിടുത്തം ബാധിക്കുകയില്ല ഇതൊക്കെ ഇബ്നു തൈമിയെ തുറന്നു എഴുതിയിട്ട് പറയാണ് അവരെ അടക്കം ചെയ്ത പരിസരത്ത് ആരെയൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരം രക്ഷപ്പെടുത്താനുള്ള ആ കഴിവും ബഹുമതിയും ആ മക്ബറയിലുള്ള പുത്തമ്പള്ളി മൂപ്പർക്കുണ്ട് ആ സഹോദരൻ മനസ്സിലാക്കണം അങ്ങനെയുള്ള മഹാരഥന്മാർക്കുണ്ട് ഇബ്നു തൈമിയ പറയുന്നതാണ് അവിടെ ചെന്നാൽ മനക്ലേശമുള്ള ആളുകൾക്ക് ടെൻഷനുള്ള ആളുകൾക്ക് സമാധാനം ആ മക്ബറയിൽ നിന്ന് ലഭിക്കും ഇബ്നു തൈമിയയുടെ വാക്കുകളാണ് അതുപോലെ തന്നെ ആ മക്ബറകളെ നിസ്താരവൽക്കരിക്കുന്ന ആളുകൾക്ക് അദാബ് ഇറങ്ങും പണ്ട് ഒരു മക്ബറ ഓരോ സുരത്തിന്റെ സമീപത്തുള്ള മക്ബറ പൊളിക്കാൻ പോയപ്പോ അവിടെ അദാബ് ഇറങ്ങിയത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ് അത് ഇബ്നു തൈമിയ പറഞ്ഞ പരാമർശം ഇത് വളരെ വാസ്തവമാണ് സത്യസന്ധമാണ് മക്ബറകളിലുള്ള മുൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി അല്ലാഹു നൽകിയ ആദരവും അല്ലാഹു നൽകിയതായ ബഹുമാനവും ആ മക്ബറകളിൽ അല്ലാഹു നൽകിയ ബഹുമതിയും ആദരവും ഒക്കെ സൗഖ്യമായി നമ്മുടെയൊക്കെ ഈ ശൂന്യമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്ന് ഇബ്നു തൈമിയയാണ് പറഞ്ഞത് മക്ബറകൾക്ക് യാതൊരു പുണ്യവുമില്ലത്രേ മക്ബറകളിൽ ചെന്ന് ദുആ ചെയ്താൽ അവരെ ഇടയാളന്മാരാക്കി ദുആ ചെയ്താൽ ഇസ്തിഗാസ ചെയ്താൽ അതിനൊരു പുണ്യവുമില്ല അവിടെയൊക്കെ എത്ര ബഹുമാനമുണ്ട് എല്ലാവരും പോകണം അതാ ഇബ്നു തൈമിയ പറയുന്നത് എല്ലാവരും അവിടെ ചെന്ന് അവിടെ ചെന്ന് വറക്കുന്നു വായിക്കും എല്ലാവരും പോണം വായിച്ചു അതെ ആ അത് നിങ്ങളെ വാക്ക് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഇബ്നു തൈമിയ പറഞ്ഞത് 100% ഹക്കാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇബ്നു തൈമിയ ഇപ്പൊ നിങ്ങൾ നേതാവായി നമ്മൾ നേതാവായി ഇബ്നു തൈമിയക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഇബ്നു തൈമിയ ഇപ്പൊ നിങ്ങൾക്ക് നേതാവാക്കാലോ അല്ലെ നിങ്ങളുടെയും നേതാവായി സ്വീകരിക്കാം ഇബ്നു തൈമിയ
ആ പണിത് മുഴുവനും സത്യമാണ്. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. ആ നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. ഇതാണ് സ്ഥിരം തട്ടിപ്പ്. ഞാൻ വിചാരിച്ച അലവി സക്കാഫി ആ പണി എടുക്കുള്ളൂ എന്നാ. നിങ്ങളെപ്പോഴത്തെ മനുഷ്യന്മാരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളറിയില്ലല്ലോ. അവിടെ നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്താ? അവിടെ എല്ലാവരും പോയി കോളീൻ, അതിലുണ്ടോത് ഇല്ല. അവിടെ പോയി തേടിയ ഉത്തരം കിട്ടും, അതിലുണ്ടോത് ഇല്ല ഇല്ല. അവിടെ കിതാബ് പൊഴിഞ്ഞു കൊടുത്തത് കയ്യിലുള്ള കിതാബ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം അല്ലല്ലോ. എനിക്കറിയാം ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബ് അല്ല നിങ്ങളുടെ കയ്യിലുള്ളത്, അതിന്റെ കോപ്പിംഗ് ആണ് അല്ലേ. നിങ്ങളുടെ കയ്യിൽ കിതാബ് ആ കിതാബല്ല. ആ അല്ലല്ലോ. ആ അതന്നെ പറയും. കണ്ടാ ഇതൊക്കെ മുസ്ലിയാലെ കുറെ നമുക്ക് അറിയാം. നിങ്ങളുടെ കയ്യിലെ കിതാബ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ അത് ഉണ്ടോ ഇല്ലേ? ആ നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇതാണ് ഇഖ്തിദാഉ. ഇതാ ഒറിജിനൽ ഇഖ്തിദാഉ. ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ പരാമർശം ഉണ്ടോ ഇല്ലേ? ആ ഇല്ല. നിങ്ങളുടെ പല അർത്ഥം ഇല്ലേ? ഇല്ല. ഞാൻ ഈ അറബി വായിച്ച് അർത്ഥം വെച്ചത് അതിലുണ്ടോ ഇല്ലേ? അർത്ഥമില്ല. നിങ്ങളുടെ പല അർത്ഥമില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ഞാൻ വായിക്കാം. ഉള്ളത് ഞാൻ വായിക്കാം. അതാണോ? ഒരു കുഴപ്പം. ഇനി ഞാൻ വായിച്ചോളാം. ഇനി ഞാൻ വായിക്കാം. ഒന്നും വായിച്ചല്ലോ. എമ്മിയെ പറഞ്ഞത് ഞാൻ വായിക്കാം. ഞാൻ അതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ ആയിക്കോട്ടെ. നിങ്ങൾ വായിച്ചതുണ്ട്, നിങ്ങൾ വെച്ച അർത്ഥമില്ല. ആ ഇനി ശ്രദ്ധിച്ചോളി, ഇനി ശ്രദ്ധിച്ചോളി, ഇനി ശ്രദ്ധിച്ചോളി. ഇരിക്കേ മുസ്ലിയാരെ, ഇനി കേക്ക്, ഇനി കേക്ക്. നിങ്ങളെ തിക്തതാവില്ലല്ലോ. എന്റെ തിക്തതാവുണ്ട്. നിങ്ങളെ കയ്യിൽ ഇഖ്തിദാഉല്ല. നിങ്ങളെ മോലേമാരെ ബുക്ക് അതല്ലേ മുസ്ലിയാരെ പൊതിഞ്ഞു കൊടുത്തത്. ഏയ് അവിടെ ഇരിക്കേ. ഏയ് അതെ മുമ്പിലാളെ ഇരിക്കാൻ പറയാൻ പറയും. അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം കേൾക്കട്ടെ, അദ്ദേഹം കേൾക്കട്ടെ. ഇരിക്കേ. നമുക്ക് അല്ലെന്തില്ല, അതൊക്കെ വേണ്ടത് അല്ലെന്തില്ല. നമ്മൾ നിങ്ങൾ പോരുമ്പോലെ ഹൈറിന് വേണ്ടി പ്രാർത്ഥിച്ച് പോകണം. അല്ലെന്തില്ല കിട്ടി. ആ ഇനിക്കേ ഇരുപത് സദ്യക്ക് എല്ലാവരും ചോദിച്ചോളി. ഇൻഷാല്ലാ വിഷയം പഠിക്കാൻ നല്ല അവസരം. അപ്പൊ ഏതായിരുന്നാലും ആ കാരണം ഇരിക്കേ, ആ കാരണം വരെ. ആ നമ്മൾ പറയാൻ വന്നതിനെയാണ്, പറയാൻ തന്നെ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഉസ്താദ് കൊണ്ടുവന്നത് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. അല്ല ശരി, അൽഹംദുലില്ലാ. അപ്പൊ മുസ്ലിയാക്കന്മാർ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം ഇല്ലെന്ന് ചില ഭാഗം അടർത്തിയെടുത്ത് അത് കോട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ അതാണ് ഇവർ കൊണ്ടിടക്കുന്നത്. അപ്പോൾ താങ്കളുടെ കയ്യിലുള്ള പുസ്തകം എ പി സമസ്തയിലെ മുസ്ലിയാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അതേസമയം ഇതാണ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം. ആ പറഞ്ഞു പറഞ്ഞത് എങ്ങനെ ഇറങ്ങല്ലേ? ആ ശൈത്താനൊക്കെ ഇറങ്ങിയ പോകുന്ന അദ്ദേഹം പറഞ്ഞത് എല്ലാ ശൈത്താനും പോകുന്നതായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹിമഹുള്ള, ഷെയ്ഖുൽ ഇസ്ലാമിന് വിശേഷിപ്പിക്കപ്പെടുന്ന ആള്, ഇബ്നു തൈമിയെ കുറിച്ച് ഏറ്റവും വലിയ ആരോപണമായി വിമർശനമായി നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ പറയാൻ എന്താ? അദ്ദേഹം ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഹക്തജാഹിർക്കത്ത് കൊണ്ട് തപസ്സിന് പാടില്ല എന്ന് പറഞ്ഞു. അതാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപമായി പറയാറ് തന്നെ. പിന്നെ എങ്ങനെ അദ്ദേഹം കിതാബ് ഈ പരാമർശം വന്നത്? അദ്ദേഹം പറഞ്ഞെന്താ? അവിടെ കറാമത്തുണ്ട്, അമ്പിയാക്കൽക്കാണോ മുഴുജിയത്തുണ്ട്, അവിടെ മലക്കുകളുടെ അവതരണമുണ്ട്, അതൊന്നും എന്തല്ല, ഇതൊന്നും വഹാദാമിമ്മാല ഫീഹ, ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ ബാക്കി എന്താ? അതിലുണ്ടാവില്ല, ബാക്കി അതിലുണ്ടാവില്ല. ഇതൊന്നും ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കണ എന്താ? അതാ ശേഷം പറയാൻ പോണത്. അമ്പിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. ഔലിയ അല്ല, അമ്പിയാക്കന്മാർക്ക് മ്യൂസിയത്തുണ്ട്, എതിർക്കുന്നില്ല. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അവരെ കബറിന് മഹത്വമുണ്ട്, എതിർക്കുന്നില്ല. അതൊന്നും സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം തുടങ്ങിയപ്പോ ആദരവ് ഉടക്കിട്ട് എന്താ, മഹാന്മാരായ അമ്പിയായിന്റെയും ഔലിയായിന്റെയും കബറിന് ഒരു മഹത്വവും ഇല്ല എന്നാണോ ഫൈസൽ മൗലവി പറയുന്നത്? എങ്കിൽ അങ്ങനെ പറയുന്നില്ല ഫൈസൽ മൗലവി. ഒരു മൗലവിയും പറയുന്നില്ല. ഇവന് തൈമിയയും പറഞ്ഞിട്ടില്ല, ഇവന് കയ്യുമും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാർക്ക് മാത്രമല്ല, ഒരു സാധാരണ മുഅ്മിന്റെ കബറിന് വരെ മഹത്വമുണ്ട്. സാധാരണ മുഅ്മിന്റെ കബറിന് വരെ ചവിട്ടാൻ പാടില്ല. കബറിന്മേൽ ചെരുപ്പിട്ടവർ ചവിട്ടാൻ പാടില്ല, കബറിന്മേൽ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ഹദീസ് പറഞ്ഞ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? മുഅ്മിന്റെ കബറിന് വരെ ഒരു ഹുർമത്തുണ്ട്, അതിന് മഹത്വമുണ്ട്. അതാരും എതിർത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിനുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബറിനുണ്ട്, മഹാന്മാരുടെ ഖബറിനുണ്ട്, സത്യവിശ്വാസികളുടെ ഖബറുകൾക്കെല്ലാം ഒരു മഹത്വമുണ്ട്. അത് പല രൂപത്തിലുണ്ട്. മഹാ അമ്പിയാക്കമാണോ മുഴുജത്തുണ്ട്, മഹാന്മാരാണോ കറാമത്തുണ്ട്, അതൊന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ പോയി അവരോട് തേടാൻ പറ്റുമോ? അത് പാടില്ല എന്ന് ഇക്കിതാബിൽ ചുരുങ്ങിയ 150 പേജിൽ ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വായിച്ച ഭാഗത്തിന് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് തന്നെ എന്താ അറിയോ? അൽ ബിദഉൽ മഖാനിയാന.
ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം എന്തു പറഞ്ഞത്, കബറുകളെ വിശേഷിപ്പിച്ചത്. കബറുകൾ എന്ന് അദ്ദേഹം പറയാ, ആ കൂട്ടത്തിൽ ധാരാളം കബറുണ്ട്. ചിലത് ചില അമ്പിയാക്കന്മാരെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു, ചിലത് പേരറിയാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ചില കബറുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ഞാൻ വായിച്ചാലോ, അത് കുറഞ്ഞപ്പോ പോലും പ്രതീക്ഷിച്ചില്ല അത്ര ഉപകാരപ്പെടുന്നു. അവിടുന്ന് ആരംഭിക്കുന്നത് രണ്ട് വകുപ്പ് അദ്ദേഹം അതിൽ നാല് വകുപ്പ് പറഞ്ഞു. ഒന്ന് സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്, രണ്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്. എന്നാൽ അത് രണ്ടിനെയും രണ്ടാക്കി തിരിച്ചു. സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത് അത് രണ്ട് രൂപത്തിൽ കാണാം. ഒന്ന്, ഇസ്ലാമിൽ സവിശേഷതയുള്ള സമയം, പക്ഷേ അത് പ്രത്യേകം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. രണ്ട്, ഇസ്ലാമിൽ സവിശേഷത പറയാത്ത സമയം, അത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ടെണ്ണം. മക്കാന സ്ഥലവുമായി ബന്ധപ്പെട്ട് രണ്ടെണ്ണം. ഒന്ന്, സവിശേഷതയുള്ള സ്ഥലങ്ങൾ, പക്ഷേ അത് ഈടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. രണ്ട്, സവിശേഷത ഇല്ലാത്ത സ്ഥലങ്ങൾ, അതിനെയും ഈടാക്കാൻ പറ്റൂല. എന്നിട്ട് പറയാ, രണ്ടാമത്തെ വകുപ്പ് ഏതാരോ, സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ഖുസൂസിയത്തുള്ള സ്ഥലങ്ങൾ. ലാകിൻ ലാ യഖ്തലി ഇത്തിഖാദുഹ ഈദാ വല സ്വലാത്തു വലഹ്വിഹാ മിൻ ഇബാദാത്തി ഇൻദഹു. നിങ്ങളെ വക്കിൽ ഉണ്ടാവില്ല അത്. എന്താ പറഞ്ഞത്, സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, പക്ഷേ ആ പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ട് അവിടെ നമസ്കരിക്കാൻ പറ്റൂല, അവിടെ ആഘോഷ കേന്ദ്രമാക്കാൻ പറ്റൂല. നമസ്കാരം പോലെ മറ്റു ഇബാദത്തുകളും പാടില്ല. അതിനെ സമീപത്ത് വെച്ച് ഈ ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടതാണ് അമ്പിയാക്കന്മാരെ കബറുകൾ, സ്വാലിഹീങ്ങളുടെ കബറുകൾ. സവിശേഷതയുണ്ട്, പക്ഷെ അത് ആരാധനാ കേന്ദ്രമാക്കിക്കൂടാ, അവിടെ നിസ്കരിച്ചുകൂടാ, അവിടെ പ്രാർത്ഥിച്ചുകൂടാ, അവിടെ ഉത്സവ കേന്ദ്രമാക്കി, ആഘോഷ കേന്ദ്രമാക്കി മാറ്റാനും പാടില്ല. നബി തങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു, വസലഫി സലഫുകളിൽ നിന്നും വന്നിരിക്കുന്നു, അന്നഹ്യു അനിത്തിഖാദിഹ ഈദാ, ഇത് ആഘോഷമാക്കുന്ന വിലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഉമൂമം വഖുസൂസ, പൊതുവായും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട്. വബയ്യനു മാഅൽ ഈദി, ആ ഈദിന്റെ ഉദ്ദേശം എന്താണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉമൂമായത് പറയാം. മൊത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ ولا تجعلوا قبري عيدا وصلوا علي فان صلاتكم تبلغني حيث ما كنتم എന്ന ഹദീസ് പറഞ്ഞു. നിങ്ങളെ വീട് ഖബർസ്ഥാനാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഹദീസ് കൊടുത്തത് അതിന് പണ്ഡിതന്മാരെ വിശദീകരണം കൊടുത്തു ഹദീസിനെ കുറിച്ച്. ശേഷം പറയുന്നു, വഖുല ജുംലത്തി മിൻ ഹാദിൽ ഹദീസി റുവിയത്ത് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസാനി ലമഅറൂഫ വഇന്നമൽ വർലു ഹുനാ അന്നഹ്യു അനിത്തിഖാദിഹി ഈദ. മഅറൂഫായ സനദോടു കൂടി ഈ ഹദീസിന്റെ എല്ലാ വാചകങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈദാക്കാൻ പാടില്ല. പിന്നെയും അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. ശേഷം ഒക്കെ പറഞ്ഞു, ഇരിക്കുന്നോളി. ശേഷം നബി തങ്ങളുടെ ഖബറിനെ പറ്റി പറഞ്ഞു, അന്ന ഖബർ നബി അഫ്ലലു ഖബറിൻ അലാ വജ്ഹിൽ അർളി, നബിയുടെ ഖബർ ഭൂമുഖത്തെ ഖബറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലലായ ഖബറാണ്, ശ്രേഷ്ഠമായ ഖബറാണ്. വഖദ് നഹാ അൻ ഇത്തിഖാദിഹി ഈദാ, അതിനെയും ഈദാക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹദീസ് ഏതാ, ഇജ്അലു മിൻ സ്വയാത്തികും ഫീ ബുയൂത്തികും വലാ തത്തഖിദുഹ ഖുബൂറ എന്ന് പറഞ്ഞ ഹദീസും, അതേപോലെ വലാ തജ്അലു ഖബ്രി ഈദാ, എന്റെ ഖബർ ആകാശ കേന്ദ്രമാക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ സ്വഹാബത്തിൻ്റെ ഇത് പറഞ്ഞു, താബിഈങ്ങളുടെ ഇത് പറഞ്ഞു. അതൊക്കെ സവിശേഷത ഉണ്ടെങ്കിലും ഈ വക പണിക്ക് അവിടെ പഠിപ്പിച്ചിട്ടില്ല. എന്നൊരു അവസാനം പറയാ, വസിയാറത്തുൽ ഖുബൂർ ജായിസത്തും ഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഖബർ സിയാറത്ത് ജായിസാണ്. ഹത്താ ഖുബൂറിൽ കുഫാർ, അവിശ്വാസികളെ ഖബർ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ അഴിത്തെളിവ് വന്നിട്ടുണ്ട് എന്ന് പറയാ ഹദീസും കൊടുക്കുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാ, ഇനി ആ സിയാറത്തിന് യാത്ര പോകാൻ പറ്റോ, പറ്റൂല, അതും പറഞ്ഞു. അവസാനം പറഞ്ഞു, ഫഅമ്മാ സിവാദാക്കി മിൻ മുഹ്ദസാതി, ഇതല്ലാത്ത കുറെ മുഹ്ദസാത്തുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതെന്താ, ഒന്ന്, അസ്സലാത്തു ഇന്ദ ഖുബൂരി മുത്തലഖ, ഖബർ നടത്തി വെച്ച് നിസ്കരിക്കുന്നു. വത്തിഖാദുഹ മസാജിദ, അതിന് ആരാധന കേന്ദ്രമാക്കുന്നു. ഔ ബിനാഉൽ മസാജിദ് അലൈഹ, അലി ഖബറിന് മേൽ ആരാധനാലയം നിർമ്മിക്കുന്നു. ഇതൊക്കെ വഖദ് തവാത്തത്തിൻ നുസൂസു അനിൽ നബി സ്വസ്ലം ബിന്നഹി അൻദാലിക, ഇതൊക്കെ പാടില്ല എന്ന് മുത്തവാത്തിറായി വന്നിരിക്കുന്നു.
മുതവാത്തരായി വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ ഇത് കാണാറുക്കുക എന്ന അവസാനം ഇതൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാ, എന്നാൽ ഇതേപോലെ മറ്റൊരുപാട് പണി സമൂഹത്തിലുണ്ട്. അതെന്താ? എണ്ണി പറയുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നു, ഇങ്ങനെ കെട്ടിവെച്ച കബറുണ്ടായുള്ള പ്രശ്നം എന്താ? ഒന്ന്, അത് മറ്റുള്ള ആളുകളെ മറവ് ചെയ്യാൻ കിട്ടാത്ത വിധം അത് റിസർവ് ചെയ്ത് തടയപ്പെട്ടു പോകും, അത് പാടില്ല. രണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ അല്ല, വഖദവ മുസ്ലിം ഫീ സ്വഹീഹി അൻ ജാബിർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബ്നാ അലൽ ഖുബൂരി, ഖബർ മെടുപ്പുണ്ടാക്കൽ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നു. നാല്, കേന്ദ്രം അത്തരം സ്ഥലത്ത് ഉണ്ടാക്കാൻ പാടില്ല. അഞ്ച്, ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകൾ ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല. ആറ്, അൽ ഇസ്താജുൽ ഖുബൂരി, ഖബറുകൾ വിളക്കത്തിക്കാൻ പാടില്ല. വഖദ ലഅന സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഫ്അൽ ദാലിക, അത് ചെയ്യുന്നവനെ നബി ശപിച്ചിരിക്കുന്നു. ഏഴ്, മുഷാബഹത അദിൽ കിതാബൈനി, ജൂത ക്രിസ്ത്യാനികളോട് സാദൃശ്യമുള്ള പണിയാണത്, അതുകൊണ്ട് അതും പാടില്ല എന്ന് പറഞ്ഞ് എണ്ണി 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 അദ്ദേഹം പറയാ. എന്നൊരു പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, എന്നാൽ ഇങ്ങനെ കുറെ ഖബറ് ഇന്ന് സമൂഹത്തിലുണ്ട്, പലതും ആരുടേതാണെന്നറിയില്ല, വ്യാജമായി ഉണ്ടാക്കിയതാണ്, അത് പലരുടെയും പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-15 ഖബർ അദ്ദേഹം പരിചയപ്പെടുത്ത. ഒന്ന്, വയുദക്കറു അന്ന ഖബർ അബി അയ്യൂബിൽ അൻസ്വാരി ഇന്ദഹദിൽ ഖുസ്തന്തീനിയ കദാലിക, ഖുസ്തന്തീനിയിൽ അബു അയ്യൂബിൽ അൻസ്വാരി ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാ വലാ ഖുദ്വത ബിഹിം, അതിന് മാതൃകയൊന്നുമില്ല. ഫഖദ് കാന മിൻ ഖുബ്ർ അസ്ഹാബി റസൂലുള്ളാഹി ബിൽ അംസാരി അദദുൻ കസീർ വഇന്ദഹു മുത്താബിഉൻ വമൻ ബഅദുഹു മിൻ അയ്മ വമസ്തഗാസു. സുഹാബത്തിന്റെ ഖബർ, താബിഈങ്ങളെ ഖബർ എല്ലാം ഇമാമിങ്ങൾ ജീവിച്ച നാട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് പോലും വമസ്തഗാസു, ഇമാമിങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇമാമിങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇന്ദ ഖബ്രി സുഹാബിയ്യിങ് ഖത്തു, ഒരൊറ്റ സുഹാബിയുടെ ഖബറിനെ പോയിട്ടും ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. വലസ്തസ്ഖൗ ഇന്ദഹു, ആ ഖബറിനെ പോയി മഴയത്ത് ഒരുട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും മഴയത്ത് ഒരുട്ടില്ല. വലസ്തൻസറു ഇന്ദഹു, ആ ഖബറിനടുത്ത് പോയിട്ട് സഹായമർത്ഥിച്ചിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ന്യായമല്ല, അഹ്ലു കിതാബിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ടില്ല. ഇനി 100-150 പേജ് അതെ ആ വിഷയം പറയാം. ഇതിൽ നിന്നാണ് മുസ്ലിയാരെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഉസ്താദ് സമർത്ഥമായി ഒരു 4 മുറിച്ചെടുത്ത് അത് പുസ്തകമാക്കി അത് കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെ കയ്യിലെ പുസ്തകം ഒന്നെങ്കിൽ ഫിഖ്ഹു സുന്ന ലി അഹമ്മദ് മുസ്ലിയ നെല്ലിക്കുത്ത്, അതല്ലെങ്കിൽ വിശ്വാസകോശം, ഈ രണ്ടാവാനാണ് സാധ്യത. രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ അസീസ് ഫൈസ് എഴുതിയ ഇസ്ലാമിക വിശ്വാസകോശം, അതിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലദ്ദേഹം അത് നെല്ലിക്കുത്തിന്റെ മരോഹനാണ്. അപ്പൊ ഒന്ന് അമ്മ ശങ്കർത്തു, ഒന്ന് മരോനും കാട്ടി, രണ്ടാളും ചെയ്ത പണി ഈ ഫിത്തനയാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വിശ്വസിക്കല്ല. നിങ്ങളോട് ഇനി എനിക്ക് ഏറ്റവും നിശ്ചയത്തോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി, ആ പുസ്തകത്തിലെ എല്ലാ ഇബാദത്തും നിങ്ങൾ അസലി കിതാബുമായി തട്ടിച്ചു നോക്കുക. അതിൽ പറഞ്ഞ എല്ലാ വാചകങ്ങളും, അതിൽ വാള്യമുണ്ട്, പേജുണ്ട്, ഒക്കെ ഉണ്ട്, ആ കിതാബ് നിങ്ങൾ അന്വേഷിക്കുക, ആ വാള്യം കണ്ടെത്തുക, ആ പേജ് വായിക്കുക, എങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ വഹാബിയാകും, സംശയമില്ല. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞത് കളവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് അബ്ദുൽ അസീസ് ഫൈസിന്റെ പുസ്തകമാണ് എന്നാ. ഇത് അബ്ദുൽ അസീസ് സഖാഫിന്റെ പുസ്തക സഹോദര. പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം വകദാലിക എന്ന് പറഞ്ഞത് മുതൽ ഞാൻ വായിച്ച് വമാലഹാമിൻ ഇൻദല്ലാഹി മിനൽ ഹുർമതി ഫൗഖമാ യതവഹമുഹു അക്തറുൽ ഖൽഖി ലാകിൻ ലൈസ ഹാദാ മൗലിയ തഫ്സീറു ദാലിക എന്ന പരാമർശം വരെ സഹോദരന്മാരെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിലുണ്ട്, അതില്ല എന്ന് അദ്ദേഹവും പറയുന്നില്ല. പിന്നെ ഈ ബഹുമാനവും ആദരവും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ ഹഖാണ് ആ പറഞ്ഞത് സത്യമാണ് എന്ന് മൗലവി സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇബ്നു തൈമിയ വലിയ ബഹുമാനവും ആദരവും അദ്ദേഹം പറഞ്ഞത് അതൊരിക്കലും നിഷേധിക്കുന്നില്ല എന്ന്. നേരത്തെ ആ പറഞ്ഞ സഹോദരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് പല കാരണങ്ങൾ, ശബരിമലയിലേക്ക് പോയപ്പോ അനുഗ്രഹം കിട്ടിയതും അനുഭവങ്ങൾ കിട്ടിയതും അങ്ങനെയൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചിട്ട് വളരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിനൊരു നിലക്കും ഒരു നിലവാരമില്ലാത്ത നിലക്ക് ആക്കി തീർത്ത അദ്ദേഹം ഞാൻ ഇത് വായിച്ചപ്പോ ഇബ്നു തൈമിയ പറഞ്ഞത് വളരെ ഹക്കോട് മുഖബറകൾക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ട് സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നമ്മുടെ മുഖാമുഖം ഇവിടെ ഈ അയിനച്ചോട്ടുകാർ വിജയിച്ചു പോയി. ആ അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, ശരി, നമുക്ക് ആവശ്യം തന്നെയാണ്.
ഏതായാലും ഈ മക്ബറകൾക്കെതിരിൽ മക്ബറകൾക്ക് അതിരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഉടനീളം വായിച്ചതൊന്നും ഇവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും സുന്നികൾ ആരും ചെയ്യുന്ന ഒരു പ്രവണതയല്ല. അവിടെയുള്ള ആളുകളെ ദൈവമാക്കി വിഗ്രഹമാക്കി അവിടെയുള്ള ആളുകളെ ഒരു ആരാധ്യ വസ്തുവാക്കിയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുന്നികൾ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ പരാമർശം മുഴുവനും പരമ അബദ്ധമാണ്. സദസ്സിന് മുഴുവനും ഈ ഒരു തറത്തിലാക്കാൻ വേണ്ടി, നിഷ്കാലനാക്കാൻ വേണ്ടി, ഒരു ഒന്നും കിട്ടാതെ പോകുന്നവരാക്കാൻ വേണ്ടി പറഞ്ഞ പരാമർശങ്ങളാണ്. സുന്നികളൊക്കെ ചെയ്യുന്നത് മഹാന്മാർക്ക് അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്, ജീവിതകാലത്ത് അവരോട് സഹായം തേടുന്നത് പോലെ. നേരത്തെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇസ്തിഗാസ, ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ചോദ്യം ചോദിച്ചത് സൈക്കോക്കാക്കും, അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക. ചോദ്യത്തിന്റെ ഞാൻ ചോദിച്ചു വരുന്നത്, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് കഴിവ് കസ്ബ് ഇഖ്തിയാറി എന്ന് പറയുന്ന ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് എന്റെ രോഗങ്ങൾ പറയാം, എന്റെ മാതാവിനോട് എനിക്ക് ഭക്ഷണം ചോദിക്കാം. ആ കഴിവ് അള്ളാഹു കൊടുക്കുന്ന ആ തൗഫീഖ് കൊണ്ട് ഹൽക്ക് കൊണ്ട് ഉമ്മാക്കെന്നെ സഹായിക്കാൻ കഴിയും, മാതാവിനെന്നെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ അസാധാരണ വ്യക്തിത്വങ്ങൾ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്കും അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതും അന്ധതയുള്ള ആളുകളുടെ അന്ധത മാറ്റിയതും പതിരത മാറ്റിയതും വെള്ളപ്പാണ്ട് രോഗം മാറ്റിയതും അസാധാരണ വ്യക്തിത്വങ്ങൾ അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നു. ആ കഴിവ് അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്ന് ഇബ്നു തൈമിയ ഈ പറഞ്ഞതിന് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ നമ്മളൊക്കെ സമ്മതിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അസാധാരണമായ കഴിവ് അവർക്കൊരിക്കലും മരിച്ചാലും മുറിഞ്ഞു പോകുന്നില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചതുകൊണ്ട് ആ അസാധാരണമായ കഴിവ് വെച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് നമുക്ക് ഇസ്തിഗാസ ചെയ്യുന്നതിനും തവസ്സൽ ചെയ്യുന്നതിനും യാതൊരു അബദ്ധവുമില്ല. അത് അള്ളാഹുവിന്റെ അതേ പൊസിഷനിൽ നിർത്തിയിട്ടല്ല ആ മഹാന്മാരുടെ അടുത്തേക്ക് ഒരു സുന്നികളും ചെല്ലുന്നത് എന്ന് സാദൃശികമായി ഞാൻ പറയുന്നു. ശരി, അപ്പൊ ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു, ഇബ്നു തൈമിയ പറഞ്ഞത് ഹക്കാണ്, നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ, നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ, അതിലാണ് കിട്ടുക. അപ്പൊ ഏതായാലും ഇപ്പൊ അബ്ദുൽ അസീസ് സഖാഫി അത് ഉറപ്പല്ലേ, ഫൈസി അല്ല സഖാഫിയ, അപ്പൊ ദേശം കൂടി മൂർച്ച കൂടിയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശം അബ്ദുൽ അസീസ് സഖാഫി തന്നെയാണ് പറഞ്ഞപ്പോ ഫൈസി ആയിപ്പോ. ഏതായാലും രണ്ടും സാധനം ഒന്നു തന്നെ. അപ്പൊ എന്തിനാ ഉസ്താദൊക്കെ പൊതിഞ്ഞ് ഇടങ്ങളിൽ കൊണ്ടുവരുന്ന ആവശ്യം, ഞങ്ങൾക്ക് അറിയില്ലേ. ഇപ്പൊ പൊതി പൊതി കഴിഞ്ഞു പോയിപ്പോ, ഇപ്പൊ മൊത്തം അഴിഞ്ഞു, പൊതിയല്ല മൊത്തം അഴിഞ്ഞു, ഇനി ബാ ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മുസ്തേരെ നിങ്ങൾ വല്ല കാഴ്ച ഇഖ്തിലാസ് മുസ്തഖീം 362 പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചാൽ എന്തറിയോ, ഇന്നാരും കാണൂല പൊതിഞ്ഞതാന്നാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം മോലയമായ താകെ ആ രണ്ട് കിതാബേ ഉള്ളൂ, അതാണ് ഓല ഖുർആനും ഹദീസും ലഹുൽ മഹ്ഫൂദ് ഒക്കെ. അതിനപ്പുറത്ത് പോയിക്കോ, കിതാബില്ല, അതിൽ പറഞ്ഞതല്ലാത്ത ഒന്ന് ഒരു മോലരും പറയില്ല. ഇത്ര പോലെ ഞങ്ങളൊക്കെ എത്ര ധൈര്യത്തിൽ വന്നിട്ട് എന്താ അറിയോ, നിങ്ങളെടുത്ത് മുതലില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ഞങ്ങളെ ഇൽമുണ്ടല്ല, ഞങ്ങളെ ഇൽമുണ്ടല്ല, നിങ്ങൾ കൊണ്ടുവന്നാൽ എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. 40 ആയത്ത മുമ്പ് തെളിവ് ഇസ്തിഗാസ കൊടുത്തത്. ആ ആയിക്കോട്ടെ ശരി, ഞൊക്കെ പറയണല്ലോ, അതൊക്കെ പറഞ്ഞെല്ലാം പറയണം, നിങ്ങൾക്ക് എടുങ്ങാറുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് സംഗതി മനസ്സിലാകണ്ടേ. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളൊക്കെ ഒന്നുമല്ലാത്ത ഞങ്ങളൊക്കെ ഇവിടെ വന്ന് എഴുതിക്കണത് നിങ്ങൾ എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് മാത്രം, അല്ല ഞങ്ങളെ ഇൽമിന്റെ ഊക്കൊണ്ടൊന്നല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇബ്നു തൈമിയ ഒരിക്കലും ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞ ആളല്ല, പാടില്ല എന്ന് പഠിപ്പിച്ച ആളാ. എന്നാ കറാമത്തുണ്ട് മുഴുജത്തുണ്ട്, അത് മരണശേഷം മുറിയുക ഇല്ല. ആർക്കാ തർക്കമുള്ളത്? ആർക്കാ തർക്കമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം ഒരു കാഴ്ചം എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അള്ളാഹുവിൻ ഔലിയാക്കൽ, മുസേരെ ശ്രദ്ധിക്ക് നല്ലതാണ്, രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നരമ്പുമ്പോൾ പിടിക്കും. കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് പറയുന്നു, മരിച്ചാലും കറാമത്തുണ്ടാകും, മരിച്ചാലും കറാമത്തുണ്ടാകും. കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അതിനദ്ദേഹം സദാ സംഭവങ്ങൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു, മരണശേഷം കറാമത്തുണ്ടാകും. അപ്പൊ അതൊന്നുമല്ല തർക്കം, അവിടെ ഒന്നുമല്ല തർക്കം, നേരെ മറിച്ച് അവിടെ പോയി തേടാമോന്ന അത് നിങ്ങളെ വക പറഞ്ഞൂന്നേ ഉള്ളൂ. അത് അവനാന്റെ ന്യായം, സാധാരണക്കാരൻ സാധാരണ കഴിവ്, അസാധാരണക്കാരൻ അസാധാരണ കഴിവ്, അതൊക്കെ ന്യായം പറയാമെന്നല്ലാതെ വേറെ. അപ്പൊ നിങ്ങൾക്ക് കിതാബോധി കുറച്ച് ഇരുമ്പുണ്ട്, അവിടെ അയൽവാസി ചോദിക്കുക ദേശം ഇരുമിക്കണ് തരി എന്ന് പറഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 60 കൊല്ലം ആയുസ് ഉണ്ട്, എനിക്ക് ഒരു 10 കൊല്ലം ഇങ്ങോട്ട് തരുവ വെച്ചാൽ അത് കൊടുത്തുകൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ തിരക്കിടില്ല, അത് ന്യായമാണ് തോന്നുമെന്നല്ലാതെ ഇസ്ലാമിൽ അതിന് പ്രസക്തി ഇല്ല. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ
അവിടെ പോയി തേടിയ ഉത്തരം കിട്ടുന്ന വിഷയത്തെ ഞാൻ വളരെ മോശമായി പറഞ്ഞു എന്ന് ഞാൻ മോശമായി പറഞ്ഞല്ല. അതേ ഇഖ്തിലാലിലുണ്ട്, അതേ ഇഖ്തിലാലിൽ ഒരു അഞ്ചെട്ട് പേജ് അപ്പുറത്തേക്ക് പോയാൽ 390-ാമത്തെ പേജ് അദ്ദേഹം പറയാം, സുമ്മ സബബു ഖലാഇ ഹാജതി ബൈദി ഹൗലൈ ദാഇന അൽ അദ്ഇയത്തുൽ മുഹറമ. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവിടെ വന്ന് ഹറാമായ ദുആ നിർവഹിച്ചിട്ടും ഉത്തരം കിട്ടിയല്ലോ, അതെന്തുകൊണ്ട്? ഒരു പക്ഷേ അയാൾ പ്രതിസന്ധിയിൽപ്പെട്ട ആളായിരിക്കും. ആ ഘട്ടത്തിൽ ഒരു മുസ്ലിക്കായ മനുഷ്യൻ വിഗ്രഹത്തിന് മുമ്പ് പോയി പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ പഠിച്ചോ ഉത്തരം കൊടുക്കും. കാരണം എന്താ, അയാളെ ദുരിതം അത്രമാത്രമുണ്ട്. ആ ദുരിതത്തിൽ അകപ്പെട്ടവനെ സഹായിക്കുക എന്ന നിലക്ക് റബ്ബ് സഹായിക്കുന്നു. അത് മുസ്ലിക്കീങ്ങൾ ബിംബത്തിനടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് ഇക്കിതാബിലുണ്ട്, എന്റെ വക പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടു ഗുരുവായാലും ശബരിമലയും പറഞ്ഞത്. പിന്നെയോ അതേപോലെ രണ്ടാം അദ്ദേഹം പറഞ്ഞെന്താ, ഒരു പക്ഷേ ചോദിച്ച കാലം ഫിത്നയായിരിക്കും, എന്നാലും ഒരു പക്ഷെ അല്ലാഹു തല കൊടുക്കും അയാൾക്ക് പരീക്ഷണമായിട്ട്. അദ്ദേഹം തെളിവ് ഉദ്ധരിക്കുന്നു. ശേഷം പറയാ, എത്രയെത്ര മനുഷ്യന്മാർ ഹറാമായ സംഗതി ചോദിച്ചിട്ട് ആ ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, ദുന്യാവിലെയും ആഖിറത്തിലെയും നാശത്തിന് കാരണമായി മാറിയിട്ടുണ്ടാവും എന്ന് വരെ ആ കിതാബിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്ത് കഷ്ണം വായിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നുള്ളത് സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട്, അത് നമ്മൾ ചോദിക്കുന്നു. അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട്, അതിനും ചോദിച്ചുടേന. അസാധാരണക്കാർക്ക് അങ്ങനെ അസാധാരണ കഴിവുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. മൗലവിമാർ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അവരാരും അത് മനസ്സിലാക്കിയിട്ടുമില്ല. അള്ളാഹിന്റെ റസൂലാണല്ലോ ഏറ്റവും വലിയ അസാധാരണക്കാരൻ. ആ റസൂലിനാളിലോ മുഴുജത്തുണ്ടായത് ഏറ്റവും കൂടുതലായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഴുജത്ത് നയിക്കുന്നതിനെ കണ്ട സ്വഹാബിമാർ നബി തങ്ങളോട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നബി തങ്ങളെ കബറിങ്ങ് പോയിട്ട് ഐഷ ബിവിയോ സദീഖ് അക്ബർ ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും വറളു അൻഹു ആ പറയപ്പെട്ട ഒരാളും നിർവഹിച്ചതായി കാണുന്നില്ല. അപ്പൊ എന്തേ അവർക്കാർക്കും ഈ മുഴുജത്ത് കണ്ടിട്ട് മനസ്സിലായില്ല. ചന്ദ്രൻ പുലർത്തത് കണ്ടത് അവരാണ്, സൂര്യനെ പിടിച്ചു നിർത്തിയത് കണ്ടത് അവരാണ് തുടങ്ങിയ ഒട്ടനവധി മുഴുജത്തുകൾ നേക്കുനേരെ കണ്ട സ്വഹാബിമാർ. കയ്യിൽ നിന്നിങ്ങനെ ഭക്ഷണം വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട്, ഭക്ഷണം വർദ്ധിക്കുന്നത് അവർ ദൃക്സാക്ഷിയായിട്ടുണ്ട്. എന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് അടങ്ങാറായപ്പോൾ അവർ വീട്ടിൽ നിന്ന് റസൂലെ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം തരണ്ടെന്ന് ഓലാരും തേടിയിട്ടില്ല. നബിയും സദീഖ് അക്ബർ ഉമർ ഖത്താബും കൂടി അട്ടപ്പാതിലേക്ക് പുറത്തിറങ്ങി വിശന്ന് പൊരിഞ്ഞിട്ട് സദീഖ് അക്ബർ ചോദിച്ചു, നബി നിങ്ങൾക്ക് മുഴുജത്തില്ലേ, നിങ്ങൾ ഭക്ഷണം വർദ്ധിപ്പിച്ച ആളല്ലേ, എന്തിനാ നമ്മൾ പുറത്തിറങ്ങള്, നിങ്ങളാണ് മുഴുജത്ത് കാണിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എത്രയെത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പൊ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല. മുഴുജത്ത് കറാമത്ത് അവരുടെ കഴിവേ അല്ല, അവരുടെ കഴിവേ അല്ല. ഈസാ നബി വിചാരിക്കുമ്പോഴെല്ലാം മരിച്ചാൽ ജീവിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊക്കെ വാപ്പാരും വല്ലിപ്പാലൊക്കെ മരിച്ചു, ഇവിടെ ജീവിപ്പിക്കാൻ നമുക്ക് പോതില്ലേ. നമ്മളാണ് ഈ കാര്യം വരെ പറഞ്ഞു, ഈസാ നബി എന്റെ വാപ്പാനെ ജീവിപ്പിച്ച എന്നെ ഇത് തേടിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ മുഴുജത്തല്ലത്, ഖുർആൻ പറഞ്ഞ മുഴുജത്ത. എന്നിട്ട് ആ ആയത്ത് നമ്മളൊക്കെ ഓടിപ്പോയിട്ട് ആ അങ്ങനെ ഉണ്ടോ എന്നാ എൻ്റെ വല്യപ്പണം എണീപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് നമ്മൾ ആരും ഈ കാര്യം വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര വലിയ വലിയ നേതാക്കന്മാർ മരിച്ചു പോയി സമൂഹത്തിന് തീരാ നഷ്ടം എന്ന് പത്രം എഴുതി എന്തിനാത് അത് പോയി ചോദിച്ചാൽ പോരെ? എന്താ ചോദിക്കാത്തത്? അങ്ങനത്തെ ഒരു വകുപ്പില്ല, അങ്ങനത്തെ ഒരു വകുപ്പില്ല. അവന് കറാമത്തെ മുഴുവൻ അവരുടെ കഴിവല്ല. അവരുദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാവുന്ന കഴിവായി കൊടുത്തിട്ടില്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകളിലൂടെ റബ്ബ് നടപ്പാക്കുന്നു. അതുകൊണ്ട് ആ കറാമത്ത് കണ്ട വലി മുഴുജത്ത് കണ്ട വലിയനെ അല്ല പരിചയപ്പെടുത്തി ഖുർആനിൽ മറിയം ബീവിയും പിന്നെ സക്കരിയ നബിയും. മറിയം ബീവിയുടെ കറാമത്ത് സക്കരിയ നബി കണ്ടു. കറാമത്ത് കണ്ട സക്കരിയ നബി ചെയ്ത പണി എന്താ? സൂറത്ത് ആലി ഇംറാനിൽ കാണാം, ഹുനാലിക സക്കരിയ റബ്ബഹു. ആ കറാമത്ത് കണ്ടപ്പോൾ സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കറാമത്ത് കണ്ടവർ കറാമത്ത് ആരിൽ നിന്നുണ്ടായോ അവരോടല്ല തേടിയത്, കറാമത്ത് ആര് നൽകിയോ അവനോടാണ് തേടിയത്. അതുകൊണ്ട് മൊഹി പുത്തമ്പള്ളി ഷെയ്ഖ് കറാമത്ത് ഉണ്ടെങ്കിൽ ഷെയ്ഖിനോടല്ല തേടേണ്ടത്, ആ കറാമത്ത് നൽകുന്നവൻ അല്ല ആ റബ്ബിനോടാ ചോദിക്കേണ്ടത്. അല്ലെ, കറാമത്തില്ല എന്നല്ല, മുഴുജത്തില്ല എന്നല്ല.